വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. പുതിയ ടീമാണ്, ഫ്രഷ് ടീമാണ്, അവർ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യണത്. അപ്പോൾ സിനിമ ചെയ്യുന്നതിൻ്റെ ചില ഫോട്ടോകളൊക്കെ ചിലപ്പോൾ നമുക്ക് എനിക്ക് ഫോട്ടോകളൊന്നും തോന്നിയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നോക്കും, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മൾ അറിയിക്കും. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം, കണ്ടിട്ട് കൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാം. ഇപ്പോഴത്തെ ഒരു കാലത്ത് വെബ് സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് വേറിട്ട് വരുമാണ്. അപ്പോ നല്ല പടമായിരിക്കും. നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങിയത് ഡിഫറെന്റ് ചെയ്യണമെന്നുള്ള പടം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല രീതിയിൽ ക്യാമറ വർക്ക് ഒക്കെയാണ്. എല്ലാ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു പടമാണ്. പിന്നെ അടിപൊളിയാണ് പുള്ളിയുടെ ലുക്ക് വെച്ചായാലും പുള്ളിയുടെ കണ്ണൊക്കെ വെച്ചായാലും നല്ല അടിപൊളിയാണ്. പുള്ളിയുടെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ പുള്ളിയുടെ ത്രൂ ഔട്ട് കാണാൻ നല്ല രസമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം ഈ കഥ കേട്ടപ്പോൾ. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് പുതിയ ആളുകളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അറിയില്ല, അതെനിക്ക് പ്രേക്ഷകരാണ് പറയേണ്ടത്. കാരണം നമ്മുടെ ഒരു പതിവ് ശീലങ്ങളിലുള്ള അല്ലെങ്കിൽ പതിവ് കാഴ്ചകളല്ല സിനിമ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും പ്രേക്ഷകർക്ക് ഓരോ രീതിയിലായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടും. നോക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അത് വേറൊരു സംവിധായകൻ്റെ, വേറൊരു കഥാപാത്രത്തിൻ്റെ ഭാവനയിൽ വരുന്ന കഥ. ആ കഥാപാത്രത്തെ നമുക്ക് എത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള നമ്മൾ ആലോചിക്കുന്നത്. ആ രീതിയിൽ ഒരു ഇൻ്റർവെല്ലൊന്നും ഞാൻ അങ്ങനെ ബോധപൂർവ്വം എടുക്കുന്നില്ല. അടുത്തേക്ക് അഭിനയിക്കാൻ ക്യാരക്ടേഴ്സ് വേണം, സിനിമകൾ വേണം. അപ്പം അതിനകത്ത് എൻ്റെ സമയം കൂടെ ആയിരിക്കും. സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോങ് ടേം പ്രോസസ്സാണ്. അതിൻ്റെ കഥ ഉണ്ടാക്കുക, എഴുതുക, ബാക്കിയുള്ളവരോട് എനിക്ക് അപ്പം എല്ലാം കഴിഞ്ഞ സമയം ഇടയ്ക്ക് എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, ആ സമയത്താണ് ഞാൻ നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യുന്നത്. സമയത്ത് തിയേറ്റർ ഒരുപാട് രണ്ട് സിനിമ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നത് അതിന്റെ ട്രീറ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയുടെ നെറേറ്റീവ് സ്റ്റൈലും ഒക്കെ ഡിഫറെന്റ് ആണ്. ആ സിനിമയും നമ്മുടെ ഡിയർ ഫ്രണ്ടും സൈമൺ ഡാനിയലായിട്ട് ഏത് രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് തരം സിനിമ. പക്ഷേ ഇപ്പൊ തിയേറ്ററിൽ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഒ ടി ടിയിലാണ് ഇപ്പൊ ഡിയർ ഫ്രണ്ട് ശരിക്കും അതിന്റെ യഥാർത്ഥ പ്രേക്ഷകർ കൃത്യമായിട്ട് അതിനെ കാണുകയും അതിനെ കൃത്യമായിട്ട് വായിച്ചെടുക്കുകയും അത്തരം റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും എനിക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോഴാണ്. സൈമൺ ഡാനിയൽ എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ഇപ്പൊ മലയാള പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാതെ ഒ ടി ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഇപ്പൊ. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വരണം തന്നെയാണ് പറയുന്നത്. കാരണം ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു ഫീലും അല്ലെങ്കിൽ അത്തരത്തിൽ അത് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമ.